I go, I take my house in my head. Yes. What is politics? Politics, I think politics is the art of changing impossible things of today to the possible things of tomorrow. Chintha Jerome. ഇവരെ കുറിച്ച് ഇംഗ്ലീഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ ട്രോളുകളാണ് വരുന്നത്. ഇവർ പറയുന്നത് ഇംഗ്ലീഷ് വിഷയത്തിൽ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാന്നല്ലോ ഒന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത് കാര്യം മനസ്സിലാക്കേണ്ടത് പറയൂ, എനിക്കവർ ഇംഗ്ലീഷ് പറഞ്ഞതിനോട് യാതൊരു യോജിപ്പില്ല. കാരണം ഇംഗ്ലീഷ് നമ്മൾ മാതൃഭാഷയല്ല. നമ്മൾ എന്തിനും ഇംഗ്ലീഷിന് പിന്നാലെ പോകുന്ന അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതിൻ്റെ ഫോണിറ്റിക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നു എന്നുള്ളത് പ്രശ്നം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം മാതൃഭാഷ അറിയുക എന്നുള്ളതാണ് ആദ്യം മലയാളം. പിന്നെ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ടാണ് ഇംഗ്ലീഷ് പറയുന്നത്, അതിൻ്റെ പ്രശ്നമുണ്ടാവും. ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് പറയുന്ന പോലെ അവർക്ക് മലയാളം പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് കുറ്റമായിട്ട് കാണേണ്ട കാര്യമില്ല, തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫ്രഞ്ചുകാർ, ജർമ്മൻസ്, ഇറ്റാലിയൻസ്, സ്പാനിഷ് ഇവരൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരൊക്കെ തപ്പി പിടിച്ചിട്ടാ പറയുക. എക്സ്പ്രഷൻസാണ്, ഐ നോ വാട്ട് യു സേ എന്നൊക്കെ പറയുക, അല്ല ഐ നോ വാട്ട് യു സേ അങ്ങനെയൊന്നല്ല പറയുക. അതാ അവരും ബുദ്ധിമുട്ടിയിട്ടാണ് ഇംഗ്ലീഷ് പറയുന്നത്. സായിപ്പ്മാർ മുഴുവൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ഒന്നുമല്ല. അയർലൻഡ്, ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ട് കോളനിയാക്കി വെച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ഇംഗ്ലീഷ് ഉള്ളൂ. അപ്പം നമ്മൾ മലയാളികൾ, ഇതൊക്കെ നമ്മളൊക്കെ മലയാളം മീഡിയം സ്കൂൾ പഠിച്ചു തന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഇപ്പോൾ ശശി തരൂരിൻ്റെ അച്ഛൻ്റെ അമ്മേനെ പോലെ ഇംഗ്ലണ്ടിൽ മക്കളെ വളർത്താൻ പറ്റിയ ആൾക്കാരല്ലല്ലോ. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ തപ്പിയിട്ടേ പറയുള്ളൂ, നമ്മൾ തടഞ്ഞിട്ടേ പറയുള്ളൂ. പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം ചിന്താ ജോറും പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, മന്ത്രി ബിന്ദു പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. തലയിൽ വെക്കുന്നത് ഹൗസാണോ ഹോമാണോ അതൊന്നും നല്ല വിഷയം. ഞാൻ എൻ്റെ വീട്, എൻ്റെ ഭവനം, എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നു, എൻ്റെ തലയിൽ ചുമക്കുന്നു എന്ന് അവർ പറഞ്ഞുള്ളൂ. അതിൽ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തന്നെ ഇംഗ്ലീഷ് തപ്പി പിടിച്ചിട്ടാ പറയാം. ഇംഗ്ലീഷ് അറിയാത്തവൻ പറയണ്ട, പക്ഷെ പറയാൻ ശ്രമിക്കാം. നമുക്കിപ്പോൾ ഒരു ദ്വീപിൽ പെട്ട് അവിടെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ, നമുക്ക് കഷ്ടി ഇംഗ്ലീഷ് അറിയുള്ളൂ എങ്കിലും നമ്മൾ പറയുമല്ലോ വാട്ടർ, ഗീമി എന്നൊക്കെ പറയുള്ളൂ. അല്ലാണ്ട് നമ്മളാരും ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ് അല്ല ഒന്നാമത്. അതിൽ ബിന്ദു മാത്രമാണ് ഇംഗ്ലീഷ് പ്രൊഫസർ, പക്ഷെ അതും തെറ്റല്ല. പഠിപ്പിക്കുന്ന ആൾക്കാർ സ്പോക്കൺ ഇംഗ്ലീഷിന് പ്രാവീണ്യം വേണമെന്നില്ല, അത് ഇടപഴകിൽ കൂടെ മാത്രമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുള്ളൂ. ഇപ്പം ഞാനിവിടെ നിന്ന് മലയാളം കളകളകള എന്ന് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് പോയി. നമ്മൾ പെരുമാറുന്ന സ്ഥലത്ത് ഇപ്പോൾ അറബി നന്നായി സംസാരിക്കുന്ന മലയാളികളില്ലേ, എത്രയോ പേരുണ്ട്. അത് അവിടെ പോയുണ്ട്, ഇവിടുത്തെ അറബി ഭാഷ പറയും അതിനെ പറയാൻ പറ്റില്ല. ഇവിടെ ഹിന്ദി അധ്യാപകർക്ക് ഇവിടുത്തെ നാട്ടിൽ വരുന്ന ഭയ്യാമാരോട് ഹിന്ദി പറയാൻ പറ്റില്ല. ഹിന്ദി പഠിപ്പിക്കുന്ന ഡോക്ടറേറ്റുള്ള ഹിന്ദി അധ്യാപകർക്ക് മര്യാദയ്ക്ക് ഹിന്ദിയിൽ സ്പോക്കൺ ഹിന്ദി പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ എന്താ കാര്യം? അപ്പൊ നമ്മൾ അത് കളിയാക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ സ്വാഭാവികമായ അവരങ്ങനെ പറഞ്ഞ് അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി അവർക്ക് പറയാനൊന്നുമില്ലാതെ അവർ തപ്പിപ്പിടിക്കുകയാണെങ്കിൽ ഓക്കെ, അവർ മണ്ടന്മാരാണ്, അവർക്ക് ഒന്നും പറയാൻ അറിയില്ല എന്ന് പറയും. ഇതവർക്ക് പറയാൻ കാര്യങ്ങളുണ്ട്, അത് പറയുന്നതിൽ തപ്പിപ്പോയിന്നുള്ളൂ. അത് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങളുണ്ടായി, ഇതിനു മുമ്പ് താരങ്ങളിലവരെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. അത് നമുക്കൊരു ലാംഗ്വേജ് അറിയുന്നില്ല എന്നുള്ളത് നമ്മളുടെ പരാധീനതയല്ല. ഇവർ രണ്ടു കൂട്ടരും ഇംഗ്ലീഷിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം ട്രോൾ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എങ്കിൽ പോലും മറ്റ് ഭാഷകളിൽ വലിയ പ്രാവീണ്യം വേണമെന്നില്ല സംസാരിക്കണമെങ്കിൽ. അപ്പൊ നമ്മളൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞിട്ടാണോ ഇത്രയും കാലം ജീവിച്ച്? ഒരിക്കലും അല്ല. ഈ ചിന്താ ജയറാമൊക്കെ, ചിന്താ ജയറാമിന്റെ ഒക്കെ പ്രസംഗമൊക്കെ കിട്ടില്ല, എന്തോ അക്ഷരസ്ഫുടമായിട്ടോ. അവർ മലയാളത്തിൽ എന്താ സംസാരിക്കുന്നവരല്ലേ, എന്നാ സംസാരിക്കും മലയാളത്തില്. ആ രീതിയിൽ തന്നെ അവർ ഇംഗ്ലീഷ് സംസാരിച്ചതും കുഴപ്പമൊന്നുമില്ല, അത് മലയാളത്തിൽ ചിന്തിച്ച് പറഞ്ഞതേയുള്ളൂ. അങ്ങനെയല്ലേ പറയാം, ആ ചിന്തയിൽ വരുന്ന ഒരു ചിന്താജ്വരം ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ചിന്തിച്ചു. അതാണ് സത്യം. ഇത്തരംകാരോട് എന്നാ പറയുള്ളൂ, ഇത്രയും ട്രോളർമാരോട് എന്താ പറയുള്ളൂ? അതായത് നമ്മള് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കാതെ എടുത്തു ചാടി കമൻ്റ് അടിക്കുന്നതിൻ്റെ ഒരു കോംപ്ലക്സ് ആണ്. അവനവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു കുശുമ്പ് എന്ന് പറയുമല്ലോ, അതാണ് ഇതിൻ്റെ പിന്നിലെ ബേസിക് സംഭവം. സിനിമാക്കാരൊക്കെയുള്ള പ്രധാന ഉദ്ദേശം എന്താ? അവർക്ക് സിനിമാക്കാരനാകാൻ പറ്റാത്തതുകൊണ്ട് കാരണം അറിയിച്ചറിഞ്ഞൂടെ, ആ സംഭവങ്ങളാണ് ഇവിടെ ഫലിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരങ്ങനെ കളിയാക്കപ്പെടുന്നത്. ശരിക്കും അത് രണ്ടും ആ രണ്ടാളെ കളിയാക്കുന്നതിനോട് ഞാനെതിരാണ്. കാരണം ഒരു മനുഷ്യൻ അവൻ ഏത് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതെ 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 അതെ, അത്രേ ഉള്ളൂ. ഞാൻ നിന്നോട് പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാവുക, അല്ലാതെ അത്
ഫോണറ്റിക്കലി ലിംഗ്വിസ്റ്റിക്സിലി കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ സത്യാവസ്ഥ. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു.